Hi friends, welcome back to Sue's Kitchen. Nammal innu cheyyunnathu oru special sweet and sour lime pickle aanu ṭo. ഈ ഒരു പിക്കിളിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ ഒട്ടും തന്നെ എണ്ണയൊന്നും ചേർക്കാതെ ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ പിക്കിളാണ് കേട്ടോ. ഒരു ചെറുതായിട്ട് നോർത്ത് ഇന്ത്യൻ ടേസ്റ്റും കൂടെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മളുടെ ഡിഫറെൻറ്റ് ടേസ്റ്റോട് കൂടിയിട്ടുള്ള ലൈം പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 15 ചെറുനാരങ്ങ എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് അതിൽ ഒട്ടും വെള്ളമില്ലാണ്ട് തുടച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇപ്പം ഞാനിവിടെ ആ നാരങ്ങയെല്ലാം സ്റ്റീം ചെയ്യുന്നൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതിവിടെ സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെള്ളത്തിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം. എന്നാലും എനിക്ക് തോന്നുന്നു കൂടുതൽ നല്ലത് ഇങ്ങനെ സ്റ്റീം ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു 6 to 7 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ചെറുനാരങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങയിൽ അവിടെ എവിടെ ഇങ്ങനെ ചെറുതായി പൊട്ടലുണ്ടാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ പാകത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആ ചെറുനാരങ്ങയെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റീം ചെയ്ത ചെറിയ നനവുണ്ടാവുക, അതും ഒന്ന് തുടച്ചു ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് ഒപ്പിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒട്ടും വെള്ളമില്ലാണ്ട് വേണം നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ശേഷം നമുക്ക് ഓരോ ചെറുനാരങ്ങ ഇതുപോലെ എടുത്ത് നാലായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അത് കയ്യിൽ വെച്ച് കട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ചെറുതായിട്ട് ജ്യൂസ് ഇറങ്ങി വരുവേ, അത് നമുക്ക് സെപ്പറേറ്റ് ആവശ്യമുണ്ട്. അപ്പം നമ്മളിത് ഇപ്പോൾ കട്ടിംഗ് ബോർഡിൽ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ അത് മിക്കവാറും ആ കട്ടിംഗ് ബോർഡുമ്പോൾ പറ്റിപ്പിടിച്ച് പോവും. അങ്ങനെ നമുക്ക് ജ്യൂസായിട്ട് ചിലപ്പോൾ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ കയ്യിൽ വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ട് അതിലങ്ങ് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ആ ജ്യൂസ് അതിലേക്ക് ഇടുന്നോളും. പിന്നെ ഇതിനകത്ത് കുരു ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് മാറ്റിക്കളയണം. ഇല്ലെങ്കിൽ ഇത് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര കയ്പ്പ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ എന്താ നമ്മളുടെ നാരങ്ങയൊക്കെ 4 പീസസ്സായിട്ട് കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങി വന്ന ജ്യൂസും എല്ലാം ഞാനൊരു കുഞ്ഞു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. കാരണം ഈ ജ്യൂസും കൂടെ നാരങ്ങയുടെ കൂടെ ഇട്ടിട്ട് നമ്മൾ ഇതൊന്നിനി മിക്സിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ പൾസ് മോഡിൽ അടിക്കുമ്പോഴാണെങ്കിൽ ഈ ജ്യൂസ് ഉണ്ടെങ്കിൽ അതൊരുപാട് അങ്ങ് അരഞ്ഞു പോവും. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് പൾസ് മോഡിൽ ഈ നാരങ്ങ മാത്രം എടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകണ്ട കേട്ടോ, ചെറുതായിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മളുടെ നാരങ്ങ മാത്രം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് പൾസ് മോഡിൽ ഒരു 5 or 6 തവണ അടിക്കേണ്ടി വരും കേട്ടോ. എന്നാൽ അതൊന്ന് കറക്റ്റായിട്ട് ഒന്ന് അടിഞ്ഞു കിട്ടുകയുള്ളൂ. എന്നാൽ നമുക്ക് ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാനും പാടില്ല. ഈ ഒരു പാകത്തിൽ വേണം എടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്കത് തയ്യാറാക്കുന്ന ഒരു പാനിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് അടിച്ചെടുത്ത ആ നാരങ്ങ ഉണ്ടല്ലോ അത് ഈ ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇപ്പം ഞാൻ ഗ്യാസ് സ്റ്റൗ കത്തിച്ചിട്ടില്ല കേട്ടോ, വെറുതെ ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. ഇനി ഇതിനോടൊപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ലൈം ജ്യൂസ് ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ലൈം ജ്യൂസും കൂടെ ചേർത്തതിന് ശേഷം നമ്മളിനി അടുത്തതായി ചേർക്കുന്നത് ശർക്കരയാണ് കേട്ടോ. ശർക്കര നീരാണ്, 2 കപ്പ് ശർക്കര നീരാണ് ചേർക്കുന്നത്. അതായത് 400 ഗ്രാം ശർക്കര ഒരുക്കിയതാണിത്. ഇതിനോടൊപ്പം തന്നെ 1 to 1/2 teaspoon ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഒരു 5 മിനിറ്റ് നേരം ഇതിങ്ങനെ ഒന്ന് കിടന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നമ്മളപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായി ചേർക്കുന്നത് 1/2 tablespoon കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ ഇതിൽ നല്ല കളർ കിട്ടും, അത്ര എരിവും വരില്ല. അപ്പോൾ ഇത് 1/2 tablespoon നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ മുളക് പൊടിയും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് 1/2 teaspoon കായത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇട്ടാൽ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് ഒട്ടും തന്നെ എണ്ണ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. എണ്ണ ഉപയോഗിക്കാതെയാണ് ഈ പിക്കിള് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, ഈ സമയത്ത് നമ്മൾ കായം കൂടെ ചേർത്തതിന് ശേഷം ഒരു സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇതിൻ്റെ ഫ്ലെയിം വെച്ച് കൊടുക്കാൻ കേട്ടോ. അത് ചേർത്തതിന് ശേഷം ഒരു 3 or 4 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതിയാവും. അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു പുളിപ്പും മധുരവും കൂടി ചേർത്തൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നോർമൽ നമ്മൾ കഴിക്കുന്ന പിക്കിളിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. എല്ലാവർക്കും തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടും. അങ്ങനെ കയ്പ്പൊന്നുമില്ല കേട്ടോ ഈ ഒരു പിക്കിളിന്.
ഇപ്പം നമ്മളുടെ പിക്കിൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പം തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണേ. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് വരും ഇത്. എന്നിട്ട് നമുക്ക് നോക്കാട്ടെ എങ്ങനെയാണ്. ഞാനപ്പോൾ നമ്മളെ പിക്കിൾ ഇതാ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു തിക്നെസ് കണ്ടോ, കറക്റ്റായിട്ടാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു സ്വീറ്റ് ആൻഡ് സോർ ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു പിക്കിളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.